മതപരമായ കാര്യങ്ങളിൽ വിധി പറയുമ്പോൾ ജഡ്ജിമാർ സമൂഹത്തെയും പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. സമ്പ്രദായങ്ങൾ മാറ്റുന്നതിൽ ചില ലക്ഷ്മണരേഖകൾ ഉണ്ട്. മുത്തലാഖ് വിധി സമയത്ത് ഇക്കാര്യം പരിഗണനയിലെടുത്തിരുന്നു. ശബരിമല വിധിയെക്കുറിച്ച് മാത്രമായി പ്രതികരിക്കില്ല എന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിന്ന് ഇന്നലെ വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫുമായി പ്രശാന്ത് രഘുവംശം നടത്തിയ അഭിമുഖം കാണാം. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ കുര്യൻ ജോസഫ്, ഇപ്പോൾ നിലവിലുള്ള പല കേസുകളും സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാലും താങ്കൾ 1000-ൽ വിധിന്യായങ്ങൾ എഴുതി. അപ്പോഴും വിരമിച്ച സമയത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് റിട്ടയർ ചെയ്തു എന്നാണ്. അന്നത്തെ ആ വാർത്താസമ്മേളനത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഖേദമോ മറ്റോ ഉണ്ടോ? ഇത് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിന്ന് നിങ്ങളെ കാണാനിടയായത് നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി ഇന്നിവിടെ എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുമിച്ച് കൂട്ടിയ പശ്ചാത്തലത്തിലാണ്. 1000-ൽ വിധിന്യായങ്ങൾ എന്നുള്ള ജഡ്ജ്മെൻറ്റ്സ് എഴുതിയതാണ്. സുപ്രീംകോടതിയിൽ ഞാൻ തീർപ്പാക്കിയ കേസുകൾ 8000-ൽ ഉണ്ട്. 8000-ൽ കേസുകൾ തീർപ്പാക്കി. അതിനകത്ത് വിധിന്യായങ്ങളുടെ പൂർണ്ണമായ സമ്പൂർണ്ണമായ വിധിന്യായങ്ങൾ എഴുതിയതാണ് 1000-ൽ. അത് അങ്ങനെയാണ് ഈ 10 സുപ്രീംകോടതിയിൽ ഞാൻ 205-ാമത്തെ ജഡ്ജിയാണ് സുപ്രീംകോടതിയിൽ. അങ്ങനെയാണ് തോന്നുന്നത്. അന്ന് ഈ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള പത്രസമ്മേളനം അല്ല അത്, അവിടെയാണ് നമുക്കൊരു തെറ്റു പറ്റുന്നത്. നമ്മളൊരു ചില സമ്പ്രദായങ്ങളോടോ ചില സംവിധാനങ്ങളോടോ ചില രീതികളോടോ ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു. അപ്പം മാറ്റേണ്ടതും മാറ്റപ്പെടേണ്ടതുമായിട്ടുള്ള ചില സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു നാം നടത്തിയത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റ് ഉപാധികളെല്ലാം പരാജയപ്പെട്ടതിന് ശേഷമാണ് അപ്രകാരം ഒരു കടുത്ത നടപടിയിലേക്ക് വരുന്നത്. നടപടി കടുത്ത് തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. അതിനകത്ത് സാധാരണ ഇതിൽ സംഭവിക്കാൻ പാടില്ലാത്തതുമായിരുന്നു. പക്ഷേ മറ്റ് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, കാവൽനായ കുറച്ചിട്ടും യജമാനം ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ കാവൽനായക്ക് കടിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ സംഭവിച്ച ഒരു പ്രകടനമായിരുന്നു അത്. അതിനകത്ത് യാതൊരു ദുഃഖമോ ഖേദമോ എനിക്കിന്നവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് സമ്പ്രദായങ്ങൾ മാറി വരുന്നുണ്ടോ ഇപ്പോൾ, അതിൻ്റെ ഫലം ചെയ്യുന്നുണ്ട്? അതിനുശേഷം ഒത്തിരി മാറ്റങ്ങളുണ്ടായി അതിനകത്ത്, മാറുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിൽ ഉയരുന്നത് ഈ മതപരമായ വിഷയങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയുമോ എന്നതാണ്. എവിടെയാണ് അതിൻ്റെ ഒരു ലക്ഷ്മണരേഖ പരിധി? ഏതെങ്കിലും ഒരു വിധിയിൽ അത് ലംഘിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ പോലും താങ്കളാണ് ഒരു ജഡ്ജി എങ്കിൽ ഒരു കേസ് പരിഗണിക്കുമ്പോൾ എവിടെയായിരിക്കും താങ്കളുടെ അതിര്? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മതപരമായ ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്തതാണ്, നമ്മുടെ മുത്തലാഖ് വിധിയെ സംബന്ധിച്ച്. അതിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതിയ ആളും അതിൻ്റെ ഭൂരിപക്ഷ ജഡ്ജ്മെൻ്റ് എഴുതിയ ആളും ഞാൻ തന്നെയാണ്. ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ആർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് ഏതെങ്കിലും ഒരു ലക്ഷ്മണ രേഖ ലംഘിച്ചു എന്നോ ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ടു എന്നോ ആരും അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നേരെ മറിച്ച് ആ വിധി ഒരു പൊതുജനത്തിന് പൊതുവെ സ്വാഭാവികമായിരുന്നു. കാരണം നമ്മുടെ ഭരണഘടന അടിസ്ഥാനത്തിൽ ആ വിധിയെ അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും അത് എത്രയാറും ഭരണഘടന വിരുദ്ധമാണെന്ന് ചിന്തിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് ഭരണഘടനയുടെ 25-ാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്മണരേഖ തന്നെയാണ്. ആ രേഖയുടെ അകത്ത് നിന്നുകൊണ്ട് മതവും മത സമ്പ്രദായങ്ങളും മത ജീവിത രീതികളും ഒക്കെ പരിഗണിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും തന്നെയാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്മണരേഖ ലംഘിക്കാത്തോടത്തോളം കാലം. പലപ്പോഴും മതപരമായ കാര്യങ്ങൾക്ക് ഒരു ലോജിക്കൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ പോയി തൊഴുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ലോജിക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. അപ്പോൾ ഭരണഘടനാ ധാർമ്മികതയും മതപരമായ ധാർമ്മികതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടോ എപ്പോഴും? ആ ക്വസ്റ്റ്യൻ അങ്ങ് മാച്ചിട്ട് തൊഴുക എന്നുള്ള ക്വസ്റ്റ്യൻ മാറ്റാമെന്ന് തന്നെ മറുപടി പറയാം. കാരണം തൊഴുക എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ ശബരിമല ഇഷ്യൂ ബന്ധപ്പെട്ട് വരും. ശബരിമല ഇഷ്യൂ ബന്ധപ്പെട്ട് കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുള്ളതുകൊണ്ട് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. പൊതുവിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. പൊതുവായിട്ട് മതപരമായ ധാർമ്മികത അതുപോലെ ഭരണപരമായ ധാർമ്മികത ഇത് തമ്മിലുള്ള ക്ലാഷ് വരുമ്പോൾ ജഡ്ജിമാർ എന്തായിരിക്കണം പരിഗണിക്കുക? ജഡ്ജിമാർ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും നല്ല സാരാംശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹോളി ബുക്കാണ്, ഒരു വിശുദ്ധ പുസ്തകം തന്നെയാണ്. ആ വിശുദ്ധ പുസ്തകത്തിനകത്ത് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന നീതി, സമത്വം, സാഹോദര്യം ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതിനകത്ത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി ഈ നാല് തത്വങ്ങൾ പറയാത്ത ഏതെങ്കിലും മതങ്ങളുണ്ടോ? എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു 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 ഹോളി ബുക്കാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഈ മതങ്ങൾക്ക് എവിടം വരെ മതങ്ങളുടെ സ്വാതന്ത്ര്യം എവിടം വരെ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ആ മതങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളും മതജീവിത രീതിയും മതസമ്പ്രദായങ്ങളും എല്ലാം
ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന രേഖ ലംഘിക്കുക, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റിയാണ്. അത് ലംഘിക്കാത്തോടത്തോളം കാലം അതിനകത്ത് ഇടപെടേണ്ട ഒരു യാതൊരു കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ രണ്ട് ചോദ്യങ്ങളോട് മാത്രം, ആരെങ്കിലും ഒരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ പറ്റാത്ത വിധി സുപ്രീം കോടതികൾ പുറപ്പെടുവിക്കരുത് എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയാണോ? അങ്ങനെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്, അപ്പോൾ നിയമം നടപ്പാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നടപ്പാക്കാൻ പറ്റാത്ത വിധി സുപ്രീം കോടതികൾ പുറപ്പെടുവിക്കരുത് എന്നുള്ള അഭിപ്രായങ്ങളോട് എങ്ങനെ പ്രതികരിക്കും? അതും നിലവിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോട് ആ തരത്തിൽ ഞാൻ പ്രതികരിക്കില്ല, പക്ഷെ മറ്റൊരു തരത്തിലും പ്രതികരിക്കാം. സുപ്രീം കോടതി ഒരു നിയമം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമാണ്, രാജ്യത്തെ നിയമമാണ്, ഭരണഘടനയുടെ 141-ാമത്തെ വകുപ്പ് അനുസരിച്ച് ആ നിയമം നിയമമായി നിലനിൽക്കുന്നിടത്തോളം കാലം അത് പാലിക്കാൻ ഭരണഘടനയിൽ അനുസൃതമായി ജീവിക്കുന്ന ഏത് പൗരനും ബാധ്യതയുണ്ട്. ആ നിയമം മാറാത്തിടത്തോളം കാലം അത് എവിടെയെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ മാറേണ്ടതാണ് അല്ലെങ്കിൽ മാറ്റേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് മാറാനും മാറ്റാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം, അതാണ് ചെയ്യേണ്ടത്. അവസാനമായി, ഏതെങ്കിലും ഒരു കേസിൽ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള വഴികൾ നിലവിലുണ്ട്, അങ്ങനെ തിരുത്താനുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് പോകാൻ ആളുകൾക്ക്, പ്രത്യേകിച്ച് സർക്കാരുകൾക്കൊക്കെ ഒരു അവകാശമുണ്ടോ? അതുവരെ ആ വിധി നടപ്പാക്കാതിരുന്നാൽ അതൊരു കോടതിയെ ലക്ഷ്യമാകും. അതും ഈ ഇപ്പോഴുള്ള നിലവിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് ആ തരത്തിൽ ഞാൻ ഉത്തരം പറയില്ല, പക്ഷെ ഒരു പൊതുസമീപനം എന്നുള്ള എനിക്ക് ഉത്തരം പറയാം. നമുക്കൊരു കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഒരു റിവ്യൂ പവറുണ്ട്, അത് Article 137 ആണ്. ഭരണഘടനയുടെ 137-ാം വകുപ്പ് അനുസരിച്ച് ഒരു റിവ്യൂ പവറുണ്ട്. ആ റിവ്യൂ പവർ അനുസരിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് കോടതിയോട് ആവശ്യപ്പെടാം. കോടതിക്ക് പിന്നെ കോടതിയുടെ മുമ്പാകെ കോടതി പരിഗണിക്കാൻ വിട്ടുപോയതോ കോടതി കൊണ്ടുവരാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, കോടതിക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. എന്തായാലും താങ്കൾ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു, ഇനി എന്തായിരിക്കും? താങ്കൾ രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ സർക്കാർ സ്ഥാനങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു, എന്താണ് കാരണം? ഞാനത് രണ്ട് കാരണം പറഞ്ഞായിരുന്നു. ഒന്ന്, സർക്കാരിൻ്റെ നിയമങ്ങൾ സ്വീകരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു സൗജന്യമായിട്ട് സർക്കാർ തന്നെ കാണുന്നവരാണ്. വളരെ അതിനെക്കുറിച്ചൊക്കെ വളരെ വില കുറഞ്ഞ പരാമർശങ്ങൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ജഡ്ജിമാർ റിട്ടയർ ചെയ്യാറാകുമ്പോഴത്തേക്കും റിട്ടയർമെന്റിന് ശേഷമുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോർവേഡ് ലുക്കിംഗ് രണ്ട് തരത്തിൽ ഇങ്ങനെ കമൻറ്റുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കമൻറ്റുകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ, ഇപ്രകാരമുള്ള സ്ഥാനത്തുനിന്ന് റിട്ടയറിന് ശേഷം ഞാൻ എടുത്ത നിലപാടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സർക്കാർ ജോലിക്കായിട്ട് സർക്കാരിൻ്റെ നിയമനത്തിന് വേണ്ടി, സർക്കാർ നിയമനമായിരുന്നു, കാരണം ഞാൻ ഇന്നേ വരെ വഹിച്ചിരുന്ന മുഴുവൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റായിരുന്നു, അത് സർക്കാരിൻ്റെ നിയമനമല്ലായിരുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിയമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സ് വരെയാണ്. ഇനിയുള്ള ഒരു റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു നിയമനം എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രിയുടെ നിയമനമാണ്. ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് ആ ജഡ്ജി വരുന്ന, ആ ഒരു ട്രൈബ്യൂണൽ വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണമാണ് റിട്ടയർ ചെയ്ത ആൾ അവിടേക്ക് പോരുന്നുള്ളൂ. പക്ഷേ അതിനൊരു ഒരു 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 പക്ഷയുണ്ട്. ആ പക്ഷേന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ പല ട്രൈബ്യൂണലുകളിലും ഒന്നുകിൽ നിലവിലുള്ള ന്യായാധിപനോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ന്യായാധിപനോ ആ ട്രൈബ്യൂണലുകളിൽ പോകണം എന്ന് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനങ്ങളിലേക്ക് ഇപ്രകാരമുള്ള ആളുകൾ പോകുന്നതിൽ തെറ്റില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ, എനിക്ക് അവിടെ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിയമത്തിൻ്റെ മേഖലയിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് എനിക്കൊരു പുതിയ കൺസെപ്റ്റ് ഉണ്ട്, ഒരു മീഡിയേറ്റഡ് ആർബിട്രേഷനെ കുറിച്ച്. കാരണം ഇന്നിപ്പോഴുള്ള ആർബിട്രേഷൻ്റെ 90% കേസുകളും വീണ്ടും കോടതികളിലേക്ക് പോവുക ചെയ്യണം, എങ്ങും അവസാനിക്കുന്നില്ല. അതുപോലെ നമ്മുടെ സെറ്റിൽമെൻറ്റുകളും കോടതിയിലേക്കാണ്. അപ്പോൾ ഒന്നുകിൽ ഒരു മീഡിയേറ്റഡ് ആർബിട്രേഷൻ എന്നുള്ളൊരു ഒരു ഒരു ഡ്രീമാണ് എന്നെ, ഒരു സ്വപ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. രണ്ട് കക്ഷികൾക്കും സ്വീകാര്യമായ വിധത്തിൽ മീഡിയേഷനും ആർബിട്രേഷനും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു അവാർഡ് പാസ്സാക്കുക, അപ്പോൾ പിന്നെ കോടതിയിലേക്ക് കൊണ്ട് ആവശ്യമില്ല. രണ്ടാമത്തെ, മീഡിയേറ്റഡ് കൺസീലിയേഷനും മീഡിയേഷനും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കക്ഷികളെ തമ്മിൽ പിന്നെ എന്താ പറയുക, ഒരു തീരുമാനത്തെ എത്തിക്കാനായിട്ട് സഹായിച്ച് തർക്കങ്ങൾ അവസാനിപ്പിക്കുക. ഈ രണ്ട് സ്വപ്നങ്ങൾ എൻ്റെ ഒരു ഒരു പാഷനാണ്. ആ പാഷൻ ഉള്ളതുകൊണ്ടാണ് കൂടിയാണ് ഞാൻ നിയമനങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ, വളരെയധികം നന്ദി. താങ്ക് യു. എന്തായാലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക വിധി, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള പ്രത്യേക വിധിയെക്കുറിച്ച് താൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷേ ഇക്കാര്യത്തിലുള്ള തന്റെ പൊതുവായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.